വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ 15 ൽ പരുത്തിപ്ര അംഗനവാടിയിൽ ടീച്ചറുടെ അനാസ്ഥ മൂലം അംഗൻവാടി കുട്ടിയുടെ മൂക്കിൽ മാലയുടെ മുത്തു കുടുങ്ങിയ സംഭവത്തിൽ അംഗൻവാടി ടീച്ചറുടെ കുറ്റകരമായ അശ്രദ്ധയിൽ കേസ് എടുക്കണമെന്നും ടീച്ചറെ അംഗൻവാടിയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അംഗനവാടിയിലേക്ക് മാർച്ച് നടത്തി. മാലമുത്ത് കുട്ടി മൂക്കിൽ ഇട്ട സമയം ടീച്ചറും ഹെൽപ്പറും പുറത്തായിരുന്നു. എന്നാൽ തിരിച്ചു വന്നപ്പോൾ മറ്റു കുട്ടികൾ വിവരം പറഞ്ഞിട്ടും ടീച്ചർ അത് ഗൌരവമായി കണക്കാക്കാതെ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞുവിടുകയായിരുന്നു. വീട്ടിലെത്തിയ കുട്ടിയെ ശ്വാസമുട്ട് കാണിച്ചപ്പോഴാണ് വീട്ടുകാർ കുട്ടിയെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർ കുട്ടിയുടെ മൂക്കിൽ നിന്ന് മാലമുത്ത് പുറത്തെടുത്തു. അംഗൻവാടി ടീച്ചറും ഹെൽപ്പറും ഒക്കെ നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോവാണ് സംസാരിക്കാൻ. കുട്ടികളൊക്കെ അതിനുള്ളിൽ പലരും കൂട്ടിയിട്ടിട്ടാണ് പല അംഗൻവാടി ടീച്ചർമാരും പുറത്ത് ഓരോ കാര്യങ്ങൾക്ക് പോകുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെയാണ് അംഗൻവാടിയിലേക്ക് കൊണ്ടുവരുന്നത്. 2 വയസ്സും 3 വയസ്സുമായ കുട്ടികൾ അവിടെ എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ആളുകൾ അവർ വാട്സാപ്പും ഫേസ്ബുക്കും നോക്കി മൊബൈലും നോക്കി നാട്ടുകാരുമായിട്ട് സംസാരിച്ച് നടക്കുന്നൊരു സ്ഥിതിയാണ്. ഇവിടെ ഉണ്ടായത് ഒരു കൊച്ചുകുട്ടി, ഒരു മാലകുട്ടി. ആ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ടീച്ചർ പുറത്തു പോവാണ് ഉണ്ടായത്. ആ മാല ഒരു കുട്ടി മൂക്കിലേക്ക് തിരികെ കയറ്റി. അതിപ്പോ ടീച്ചർ തിരികെ കയറ്റിയതാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. കുട്ടി അബദ്ധത്തിൽ, കുട്ടികൾ കിട്ടിയത് നമുക്കറിയാലോ, മിഠായി ആയാലും എന്തായാലും ചെവിയിലോ മൂക്കിലോ ഒക്കെ തിരികുന്ന ഒരു സ്വഭാവം കുട്ടികൾക്കുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ വന്ന് കുട്ടികൾ ഇത് പറഞ്ഞപ്പോൾ ബന്ധപ്പെട്ട ടീച്ചർ അത് പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ച് ആശുപത്രിയിലേക്ക് അതിന്റെ ബന്ധുക്കളെ വിളിച്ച് പറയേണ്ടതാണ്. ഇത് രണ്ടും ഉണ്ടാവാതെ കുട്ടിയോട് പറയുന്നത് വീട്ടിലേക്ക് പോയി അച്ഛനും അമ്മയോടും പറയൂ എന്ന് പറഞ്ഞാൽ കുട്ടീനെ പറഞ്ഞയക്കുകയാണ്. ആ കുട്ടി വീട്ടിൽ വന്ന് കുട്ടി പ്രയാസം കാണിക്കുന്നത് കണ്ടപ്പോഴാണ് രക്ഷാകർത്താക്കൾ അത് നോക്കി. അത് നോക്കിയതിന് ശേഷം പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആദ്യം ഒരു മുത്ത് എടുത്തു, പിന്നീട് വീണ്ടും കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോയി, വീണ്ടും രണ്ടാമത്തെ മുത്തെടുത്ത്. ഈ അതിനകത്ത് എത്ര മുത്താണോ കുട്ടി തിരികെയിരിക്കുന്നത് ഒരു കണക്കൂല. ആ കുട്ടിക്ക് ശ്വാസകോശത്തിലേക്ക് ആ മുത്ത് മണികൾ ഇറങ്ങിപ്പോയാൽ ദാരുണമായ അന്ത്യം സംഭവിച്ചാൽ ഇതല്ലല്ലോ ഇവിടുത്തെ സ്ഥിതി. കുട്ടിക്ക് മരണം വരെ സംഭവിക്കുമായിരുന്ന സംഭവത്തിൽ അംഗൻവാടി ടീച്ചർ കുറ്റകരമായ അനാസ്ഥയാണ് ചെയ്തതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. എൻ ലൈറ്റ് ന്യൂസ്, വടക്കാഞ്ചേരി.